നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പീഡനത്തിനിരയാക്കിയതിന് മൂന്ന് മദ്രസ അധ്യാപകർ തിരുവനന്തപുരം നെടുമങ്ങാട് അറസ്റ്റിലായത്. ശിശുക്ഷേമ സമിതിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി സിദ്ദിഖ്, തിരുവനന്തപുരം തെളിക്കോട് സ്വദേശി മുഹമ്മദ് ഷമീർ, ഉത്തർപ്രദേശ് സ്വദേശി മുഹമ്മദ് റസാൽ ഹഖ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു വർഷത്തിലധികമായി പ്രതികൾ നെടുമങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ മദ്രസ നടത്തി വരികയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. കൊച്ചുകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തുന്നുവെന്ന് CWC രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇത്തരത്തിലുള്ള വാർത്ത വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നിരവധി ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. കാരണം ആഴ്ചയിൽ 3-4 കേസെങ്കിലും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് തുടരെ തുടരെ കൊച്ചുകുട്ടികളെ മദ്രസ ഉസ്താദുമാർ പീഡിപ്പിച്ചിട്ടും അത് കേരളം ഒരു പ്രശ്നമായി എടുക്കാതെ നിന്നത് ഉത്തരം കിട്ടേണ്ട ചോദ്യം തന്നെയാണ്. ഇത്രയും അധികം പീഡന കേസ് അതും കൊച്ചുകുട്ടികൾക്കെതിരെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി നടക്കുന്നതായി നമ്മൾ ഇതുവരെയും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. CPM എന്ന പാർട്ടിക്കാരുടെ അനേകം കേസുകൾ വരുന്നുണ്ടെങ്കിലും പക്ഷേ അത് മതത്തിൻ്റെയോ മതസ്ഥാപനത്തിൻ്റെയോ മറവിലല്ല. അധികാരത്തിൻ്റെ തണൽ ലഭിക്കും എന്നൊരു അഡ്വാൻറ്റേജ് മാത്രമാണ് അവർക്കുള്ളത്. എന്നാൽ മദ്രസ ഉസ്താദുമാർക്ക് അധികാരത്തിൻ്റെ തണലും ലഭിക്കുന്നു, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നല്ലാതെ സെൻസേഷണലൈസ് ചെയ്യുന്നതുമില്ല. എന്തായാലും ഇതിൻ്റെ ഇരകൾ മുസ്ലിം കുട്ടികൾ മാത്രമാണ്. അതിനാൽ അതുകൊണ്ടാണോ മറ്റാരും മിണ്ടാത്തതെന്ന ചോദ്യവും ബാക്കി നിൽക്കുകയാണ്. മുസ്ലിമായി പോയതിന്റെ പേരിൽ, മുതിർന്നവർ ഇസ്ലാം മതത്തെ ഭയക്കുന്നതിന്റെ പേരിൽ ചർച്ച ചെയ്യപ്പെട്ട് പരിഹാരം കാണപ്പെടാതെ പോകേണ്ടതാണോ ആ കൊച്ചുകുട്ടികളുടെ വേദനയും കണ്ണുനീരും ട്രോമയും ഒക്കെ എന്നത് ഉയർന്നു വരുന്ന ചോദ്യം തന്നെയാണ്. നിങ്ങളിൽ മുസ്ലിങ്ങളെ കാത്തുരക്ഷിക്കുന്നു എന്ന് പറയുന്ന ലിബറലുകളിൽ എന്തെങ്കിലും ആത്മാർത്ഥതയോ മാനുഷികതയോ യഥാർത്ഥമായുണ്ടെങ്കിൽ ദീനികൾ വക ഈ കുരുന്നുകളുടെ പീഡനം ചാനലുകളിൽ അന്തിചർച്ചയ്ക്കെങ്കിലും എടുത്ത് ചർച്ച ചെയ്യേണ്ടേ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും മദ്രസയുടെ മറവിൽ കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ഉസ്താദുമാർ അറസ്റ്റിലെന്ന് പറയുന്ന വാർത്ത കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് അത് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.